എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൈപ്പയിൽ നിന്ന് എങ്ങനെ വിത്തെടുക്കാം എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൈപ്പത്തോട്ടാണ്. ഇതിനെക്കുറിച്ചുള്ള ഏതൊട്ട് തെഡ് വരെയുള്ളൊരു വീഡിയോ ഉടനെ തന്നെ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത പാവൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ ലോക്ക്ഡൗണ് ശരിക്കും പണി തന്ന്, കാരണം പൊതുവേ മാർക്കറ്റില്ലാത്തൊരു സാധനമാണ് പാവൽ. അപ്പോൾ പാവലിന് വലിയ ചിലവൊന്നും ഉണ്ടായില്ല, അപ്പോൾ കംപ്ലീറ്റ് അവിടെ തന്നെ നിർത്തി പഴുപ്പിച്ച്. അപ്പോൾ പഴുത്തത് പൊട്ടിച്ചെടുക്കാണ്. അത് നമുക്ക് വിത്താക്കി ഉണക്കി സൂക്ഷിക്കാം. ആവശ്യക്കാർക്ക് ഞാൻ ഇതേപോലെ കുറേ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല പഴുത്തത് നമ്മളെടുത്ത് അത് കത്തിയോണ്ട് മുറിച്ച് അതൊരു ടീസ്പൂൺ വെച്ചിട്ട് നമുക്കതിൽ നിന്ന് വിത്തെടുക്കാം. നല്ല പഴുത്തതിന് മാത്രമേ നല്ല വിത്തുണ്ടാവുള്ളൂ, മൂത്തത്. മറ്റതൊക്കെ ചള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കാണുന്നത് തന്നെ ഉണ്ടല്ലേ, കംപ്ലീറ്റ് ചുവപ്പ് കളറാണ്. നല്ല മൂത്ത പഴുത്തതിൽ മാത്രമാണ് ഇങ്ങനെ ചുവപ്പ് കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിത്തെടുക്കുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. എന്താ പറയുക, നല്ല പഴുത്തതിൽ മാത്രം വിത്തെടുക്കുക. കണ്ട, നമ്മൾക്ക് മുറിക്കുമ്പോഴത്തേനും അത് അത്ര ഇതായിപ്പോയി. ഇനിയിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി എടുക്കണം. അപ്പോൾ ഇത്രയും വിത്ത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ബക്കറ്റിലേക്ക് ഇടാം. ഇത് തിരുമ്പേണ്ട് പോകാൻ വയ്യില്ല. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഇത്തിരി മണ്ണും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി കണ്ട് തിരുമ്പ് കഴിയുക. ഓക്കെ, കുറച്ച് മണ്ണിട്ട്, കുറച്ചുകൂടി മണ്ണിട്ട് കൊടുത്ത് നന്നായി തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമത്തെ ചുവപ്പ് ഇതൊക്കെ പോവും, വിത്ത് മാത്രമാവും. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നന്നായി അതിൻ്റെ കഴുകി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് പ്രീതിയാണ്, പ്രീതി പാവലാണ്. ഞാൻ മണ്ണത്ത് യൂണിവേഴ്സിറ്റിന്ന് വാങ്ങിച്ചിട്ടാണ് ഇതിന് ഞാൻ കൃഷി ഇറക്കിയത്. നമുക്ക് ഇത്രയും വിത്ത് ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്കിന് 2 മണിക്കൂർ നല്ല വെയിൽ വേണ്ട, ഒരു ഇളം വെയിലെത്തി വെച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളെ വിത്തൊക്കെ പാക ഇതായി ഉണങ്ങി ഒരു ഇതായിട്ടുണ്ട്. ഇനി വിത്ത് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കുറേ അയച്ചു തരുന്നതാണ്. ഇനി ബാക്കി വന്നത് നമുക്ക് നന്നായി കഴുകിയിട്ട് അരിഞ്ഞ് കൊണ്ടാട്ടം ഉണ്ടാക്കാം. ഇതിന് പ്രാവശ്യം 2 പ്രാവശ്യം കൊണ്ടാട്ടൊക്കെ വെട്ടിയത് മഴ കാരണം ചീഞ്ഞു പോയി, നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതും നമുക്ക് ഉറപ്പൊന്നുമില്ല കൊണ്ടാട്ടാക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ.